SFI ഗുണ്ടകളാൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. തന്റെ മകനെ പാറപ്പുറത്ത് വെച്ച് ഉപദ്രവിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ വീഡിയോ എടുക്കുകയും മർദ്ദിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട്. ആ പെൺകുട്ടികളെ പോലീസ് ചോദ്യം ചെയ്തില്ല. ഡീനിന്റെ നേതൃത്വത്തിലാണ് ബോഡി അഴിച്ചിറക്കിയത് എന്ന് പാചകക്കാരൻ പറയുന്നു. ആ പാചകക്കാരനെ ചോദ്യം ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷണം വന്നില്ല. ഇതെല്ലാം അന്വേഷണത്തിൽ വരണം. കൊലപാതകത്തിൽ പെൺകുട്ടികളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം. വിൻസിയെ അറസ്റ്റ് ചെയ്യണം. എം മണിയുടെ ചിറകിനടിയിലിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നേരത്തെ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. CBI അന്വേഷണം ഇതുവരെ തുടങ്ങിയില്ല. മനഃപൂർവ്വം സർക്കാർ വൈകിപ്പിച്ചു. അതുകൊണ്ട് CBI വരുന്നതുവരെ പോലീസ് ഇതുവരെ അന്വേഷിക്കാത്ത കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരണം. CBI അന്വേഷിക്കാൻ സർക്കാർ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം നിർത്തുന്നത് നിയമമല്ല. എന്നാൽ സർക്കാർ കേസ് CBIക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞയുടനെ പോലീസ് അന്വേഷണം നിർത്തി. അതെന്തുകൊണ്ടാണ്, എവിടെ നിന്ന് നിർദ്ദേശം വന്നു എന്നറിയണം. ആഭ്യന്തരമന്ത്രിയിൽ നിന്നാണോ മന്ത്രാലയത്തിൽ നിന്നാണോ നിർദ്ദേശം കിട്ടിയത് അതറിയണം. അതിനുവേണ്ടിയാണ് സമരം ചെയ്യാൻ തീരുമാനിച്ചത്. CBI അന്വേഷണം വൈകുമെന്നറിയാം, അതിനല്ല താൻ സമരം ചെയ്യുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോമിനെതിരെയും കേസെടുക്കണം. സിദ്ധാർത്ഥ് 8 മാസം SFIയുടെ യൂണിയന്റെ റൂമിൽ പോയി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വസ്ത്രം ധരിക്കാതെ ഒപ്പിടണം. വസ്ത്രം ധരിക്കാൻ സമ്മതിക്കില്ല ആ സമയത്ത് എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട്. ആ സമയത്തൊക്കെ ഈ ആർഷവും അവിടെ ഉണ്ടായിരുന്നു. ആർഷവും അവിടെ വരാറുണ്ടെന്നുള്ളത് സിദ്ധാർത്ഥാണ് അച്ഛനോട് പറഞ്ഞിരുന്നത്. അതിനർത്ഥം ഈ 8 മാസം നടന്നതെല്ലാം SFI സംസ്ഥാന സെക്രട്ടറി ആർഷവും നേരിൽ കണ്ടിട്ടുണ്ട്. ആർഷവിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഈ 8 മാസം പീഡനം നടന്നത്. ആർഷവും തെറ്റുകാരനാണ്. ആർഷവും 8 മാസം അവിടെ വന്നു പോയിട്ടുള്ളത് സൈബർ സെല്ല് വഴി പോലീസിന് തെളിവെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാരായ പോലീസിന്റെ മക്കളെയും രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെയും ബന്ധുക്കളെയും ഉയർന്ന നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇതുവരെ അന്വേഷണം നടന്നത്. തുടക്കത്തിൽ തന്നെ പോലീസ് നിഷ്ക്രിയമായാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അന്വേഷണം ഇത്രമേൽ വഴിമുട്ടിയത്. സിദ്ധാർത്ഥിന്റെ 41-ാം ചരമദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. സിദ്ധാർത്ഥന് വേണ്ടിയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സമരത്തിനിറങ്ങാൻ വൈകിയത്. ചടങ്ങിനിടയിൽ സിദ്ധാർത്ഥിന്റെ അമ്മ ബോധരഹിതയായി. അങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ സിദ്ധാർത്ഥിന്റെ മാതാവിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സമരത്തിനിറങ്ങാൻ വൈകുന്നത്. സിദ്ധാർത്ഥിന്റെ അമ്മയുടെ ശാരീരിക അസ്വസ്ഥതകൾ മാറിയാലുടനെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ക്ലിപ്പ് ഹൗസിന്റെ മുന്നിലേക്ക് പോകും. വളരെ പ്രതിഷേധം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്റെ കണ്ണിൽ പൊടിയിടാനായി മാത്രമാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ. റിപ്പോർട്ട് CBIക്ക് അയച്ചില്ല. ആഴ്ചകൾക്ക് ശേഷം തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം, അതും കുടുംബം പ്രതിഷേധം നടത്തിയതിനു ശേഷം മാത്രമാണ് മതിയായ രീതിയിൽ അല്ലാത്ത, അതായത് CBI കേസ് എടുക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലാണ് റിപ്പോർട്ട് 1 മണിക്കൂറിനുള്ളിൽ കാട്ടിക്കൂട്ടൽ പോലെ തയ്യാറാക്കിയത്. അതായത് കോളേജിലെ വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന നിസാര രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് കൈമാറാൻ വേണ്ടി കഴിഞ്ഞ ദിവസം DYSP ഡൽഹിയിലേക്ക് പോയി. സർക്കാർ CBI അന്വേഷണം അട്ടിമറിക്കുകയാണ് ചെയ്തത്. പ്രതികളിൽ കുറച്ചു പേരെ മാത്രം അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അവരെ എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യാൻ തീരുമാനിച്ചത്. പെൺകുട്ടികളെയും അക്ഷയിനെയും ഡീനിനെയും അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ, CBI വരുന്നതുവരെ പോലീസ് അന്വേഷണം കൊണ്ടുപോയില്ല എങ്കിൽ, ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ക്ലിപ്പ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യും. അതും നിരാഹാര സമരം ചെയ്യും എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നത്. സർക്കാർ കൊള്ളരുതായ്മ കാണിക്കുമ്പോൾ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷമാണ്. അങ്ങനെയാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്ന് ഭരണപക്ഷത്തോട് പ്രതിപക്ഷം പറയാൻ വേണ്ടിയാണ് താൻ പ്രതിപക്ഷത്തിലെ നേതാക്കളെ കാണാൻ പോയത്. അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം നോക്കിയല്ല ഞാൻ പോയത്. രാഷ്ട്രീയപരമായി പ്രതിപക്ഷ നേതാക്കൾ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ, അതേ വരികൾ ആണ് ഞാനിവിടെ പറഞ്ഞത്.
എന്തൊരു ഗതികേടാണിവിടെ. പോലീസ് നീതിപൂർവം കേസ് അന്വേഷിക്കാത്തത് കാരണം മിടുക്കനായ പ്രിയപ്പെട്ട മകനെ കൊന്നുകളഞ്ഞവരെക്കുറിച്ച് ഓടി നടന്ന് തെളിവുകളും കണ്ടെത്തി പോലീസിന് കൊടുത്തു. എന്നിട്ടും നേരാവണ്ണം അന്വേഷിക്കുന്നില്ല. അന്വേഷണം നല്ല രീതിയിൽ പോകാൻ സമരത്തിനിറങ്ങണം. എന്തൊരു ഗതികേട്. പാവങ്ങളുടെ നികുതി പണം തിന്ന് മുടിക്കാനായി കുറേ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും. കുറച്ചെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നേരായ രീതിയിൽ ചെയ്യൂ. ഉളുപ്പില്ലാത്തവരോട് എന്ത് പറയാം. ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ കൊലയാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സ്വന്തം മകൻ മരിച്ചതിൽ നെഞ്ചുനീറി കഴിയുന്ന നിസ്സഹായനായ സാധാരണക്കാരനായ ആ അച്ഛനും സങ്കടത്തീയിൽ കഴിയുന്ന സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്കും ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ കൊലയാളി പ്രതികളും നിയമത്തിന് മുന്നിൽ എത്തട്ടെ. അതിനുവേണ്ടിയുള്ള അവരുടെ സമരത്തിന് മനസ്സുകൊണ്ട് നമുക്ക് ഒപ്പം നിൽക്കാം.